കോതമംഗലത്തെ സേവാ സമർപ്പൺ അഭിയാൻ സമാപന യോഗം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്ര മോദി സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ. മോദി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ സ്വന്തം പേരിലാക്കി എടുക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കോതമംഗലത്തെ നരേന്ദ്ര മോദിയുടെ 71ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സേവാ സമർപ്പണ അഭിയാന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം ജനങ്ങൾക്ക് കൊടുത്ത ഭക്ഷ്യധാന്യങ്ങൾ 12 രൂപ സഞ്ചിയിലാക്കി കേരളം സൗജന്യമായി കൊടുക്കുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്താണ് കേരളത്തിന്റെ സംഭാവന? ചാരായം വിറ്റും ലോട്ടറി നികുതി എടുത്തും പെട്രോൾ ഡീസൽ നികുതി എടുത്തും ധൂർത്തടിക്കുകയല്ലാതെ കേരള ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? കിറ്റ് കൊടുക്കുന്ന ഞങ്ങളാണ്. കിറ്റിൽ കൊടുക്കുന്ന അരി മോദി കൊടുക്കുന്നു, കിറ്റിലെ പയർ മോദി കൊടുക്കുന്നു, കിറ്റിലെ കടല മോദി കൊടുക്കുന്നു. 25 പപ്പടം അതിൻ്റെ അകത്ത് വാങ്ങി വെച്ചിട്ട് ഈ കിറ്റ് മുഴുവൻ പിണറായി കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ ആളെ പറ്റിക്കാൻ നിങ്ങൾക്ക് നാണമില്ല. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മോദിയുടെ 71ാം പിറന്നാൾ ആഘോഷങ്ങളിലെ സമാപന വേളയിൽ 71 പ്ലാവിൻ തൈകൾ വേദിയിൽ വിതരണം ചെയ്തു. വീൽചെയർ വിതരണം, ഗ്ലൂക്കോമീറ്റർ വിതരണം, അംഗപരിമിതർക്ക് വസ്ത്ര വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് മനോജ് ചിഞ്ചൂർ അധ്യക്ഷത വഹിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം എൻ ഗോപി, പി സജീവ്, ജില്ലാ സെക്രട്ടറി ഇ ടി നടരാജൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എൻ ഇളയത്, സജീവ് മലയങ്കീഴ്, പി വിനോദ് കുമാർ, കെ രഞ്ജിത്ത്, എം സുരേന്ദ്രൻ, പി ഉണ്ണികൃഷ്ണൻ, അനു രാജേഷ്, ജനപ്രതിനിധികളായ ശോഭാ രാധാകൃഷ്ണൻ, സിന്ധു പ്രവീൺ, സനൽ പുത്തൻപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ശില്പി അനിൽ കരിങ്ങഴ തീർത്ത 2 അടിയോളം ഉയരമുള്ള മനോഹരമായ ശ്രീകൃഷ്ണന്റെ ദാരുശില്പം കെ സുരേന്ദ്രനെ കൈമാറി. MG യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഹിസ്റ്ററി 4 റാങ്ക് നേടിയ PN അനുപമയെ മെമ്മൻഡോ നൽകി ആദരിച്ചു. കുട്ടമ്പുഴ ആദിവാസി കോളനിയിലെ കാണിമൂപ്പനും ഭാര്യയും കാട്ടുതേൻ കൊടുത്തും തുപ്പി അണിയിച്ചും നേതാവിനെ സ്വീകരിച്ചു. മണ്ഡലം പഞ്ചായത്ത് പോഷക സംഘടനാ ഭാരവാഹികളും സുരേന്ദ്രനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മീഡിയ 60 കോതമംഗലം.